കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലോകത്തിനാകെ കേരളം മാതൃകയാകുമ്പോൾ അതിൽ പങ്കാളികളായി നിശബ്ദ വിപ്ലവം നടത്തുകയാണ് കേരള ഫയർഫോഴ്സ് ആരോരുമില്ലാത്തവർക്ക് അന്നവും മരുന്നും മറ്റ് സഹായങ്ങളും നൽകി കേരള ഫയർഫോഴ്സും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് വളരെ നിശബ്ദരായി ഈ സേവനങ്ങളും നാം കാണണം കണ്ടാൽ മാത്രം പോരാ കൈയ്യടിച്ച് അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയും വേണം കോവിഡിൻ്റെ ചങ്ങല പൊട്ടിച്ച് കേരളം ലോകത്തിനാകെ മാതൃകയാകുമ്പോൾ തങ്ങളുടെ പങ്കുവഹിച്ച് വിപ്ലവം നടത്തുകയാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തീകെടുത്താനും വെള്ളത്തിൽ മുങ്ങി ആളുകളെ പൊക്കിയെടുക്കാനും മാത്രമല്ല മറ്റ് ദുരന്ത മുഖങ്ങളിലും നാടിന് രക്ഷകരാകാനും നിരാലംബർക്ക് കൈത്താങ്ങാകാനും അന്നമൂട്ടാനും കഴിയുമെന്ന് തെളിയിക്കുന്നു അഗ്നിശമന സേനാംഗങ്ങൾ കോവിഡിനെ തുരത്താനുള്ള അണുനശീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം പതിനായിരത്തിലേറെ പേർക്ക് ജീവൻ രക്ഷാ മരുന്നുകളും ഇരുപതിനായിരത്തിലേറെ പേർക്ക് ഭക്ഷണവും അത്യാസന്ന നിലയിലായ അഞ്ഞൂറോളം പേർക്ക് ആശുപത്രികളിലേക്ക് ആംബുലൻസും എത്തിച്ചാണ് ഫയർഫോഴ്സ് സേവന നിരതയുടെ നിശബ്ദമുഖമാകുന്നത് ആശുപത്രികളും മാർക്കറ്റുകളും ഭക്ഷ്യ ഗോഡൌണുകളും പൊതുസ്ഥലങ്ങളും അണുവിമുക്തമാക്കിയായിരുന്നു കൊറോണയ്ക്കെതിരെയുള്ള ഫയർഫോഴ്സിൻ്റെ പടയൊരുക്കത്തിൻ്റെ തുടക്കം രണ്ടായിരത്തോളം ആശുപത്രികൾ ശുദ്ധീകരിച്ചു രോഗലക്ഷണങ്ങളുള്ളവരെ ചികിത്സിക്കാനും പാർപ്പിക്കാനുമുള്ള പ്രത്യേക വാർഡുകളും ഐസൊലേഷൻ ക്വാറന്റൈൻ കേന്ദ്രങ്ങളും അണുവിമുക്തമാക്കി ഏറെ ജനങ്ങളെത്തുന്ന ബാങ്കുകൾ എ ടി എം കൗണ്ടറുകൾ മാർക്കറ്റുകൾ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയും ശുദ്ധീകരിച്ചു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചരക്ക് വാഹനങ്ങൾ അതിർത്തിയിൽ അണുവിമുക്തമാക്കാനുള്ള ചുമതലയും ഫയർഫോഴ്സിനാണ് എറണാകുളത്ത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൻ്റെ പതിനായിരം ലിറ്റർ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സംസ്ഥാന അഗ്നിശമന സേന ഇതിനോടകം ഉപയോഗിച്ചു കഴിഞ്ഞു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇത് ഒരു ലിറ്റർ ചേർത്ത് തളിച്ചാൽ ഏത് കോവിഡും പമ്പ കടക്കും ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും ഗുരുതര രോഗികൾക്കുമുൾപ്പെടെ തൊള്ളായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ ഫയർഫോഴ്സ് ആവശ്യമരുന്നുകൾ എത്തിച്ചത് അത് തുടരുകയും ചെയ്യുന്നു ഇടുക്കിയിലെയും വയനാട്ടിലെയും മലയോര മേഖലകളിലും ആദിവാസി കോളനികളിലും വരെ മരുന്നുമായി ഇവർ ഓടിയെത്തി ഇതിനായി ക്വിക്ക് റെസ്പോൺസ് വാഹനങ്ങൾ ജില്ലകളിൽ സജ്ജമാക്കിയിരുന്നു അന്യ ജില്ലകളിൽ നിന്നും മരുന്നെത്തിച്ച് ഡയാലിസിസ് മുടങ്ങിയ ഇടുക്കിയിലെ രോഗികളെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ചതും ആർ സി സിയിൽ കീമോതെറാപ്പി മുടങ്ങിയ രോഗിയെ അടിമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിച്ചതും എത്തിച്ചതും കാസർകോട്ടെ രോഗികളെ കർണാടക അതിർത്തി വരെ എത്തിക്കുന്ന ൻ ആംബുലൻസ് സർവീസുമൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം മാത്രമല്ല തനിച്ച് താമസിക്കുന്നവർക്കും പ്രായമായവർക്കും സമൂഹ അടുക്കളയുടെ സഹായത്തോടെ വീടുകളിൽ മൂന്ന് നേരം ഭക്ഷണം എത്തിക്കുന്നുമുണ്ട് ഫയർഫോഴ്സ് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ അണുവിമുക്തമാക്കുന്നതിനൊപ്പം സെക്രട്ടേറിയറ്റിലെ കൊറോണ വാർ റൂമിലെ നിർദ്ദേശപ്രകാരം അടിയന്തര പ്രാധാന്യമുള്ള ഏത് ദൗത്യങ്ങളും ഏറ്റെടുക്കാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴേ റെഡി സ്വന്തം സുരക്ഷയോ ഡ്യൂട്ടി സമയമോ പരിഗണിക്കാതെ കോവിഡിനെ തുരത്താനുള്ള ദൗത്യത്തിൽ മറ്റു വകുപ്പുകൾക്കൊപ്പം ഫയർഫോഴ്സും സജീവമായുണ്ട് പ്രധാനപ്പെട്ട റോളിൽ തന്നെ ഇനിയും സേവന സന്നദ്ധ താൽപ്പരായി എന്തിനേയും നേരിടാൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കുതിച്ചെത്തുന്ന ആ മണിയടിയൊച്ചയുള്ള വാഹനവും ഫയർഫോഴ്സും ഈ കോവിഡ് കാലത്ത് മറ്റൊരു പ്രധാന ദൗത്യ നിർവഹണത്തിലാണ് കൊറോണ എന്ന മഹാമാരിയെ സംസ്ഥാനത്ത് നിന്നും കഴുകിക്കളയുവാനുള്ള ദൃഢപ്രതിജ്ഞയോടെയുള്ള കൃത്യനിർവഹണത്തിൽ അതെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഈ കോവിഡ് കാലത്ത് അവരുടെ തലവാചകം അനുസ്മരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ തന്നെയാണ് വി സർവ് ടു സേവ് എന്ന തലവാചകം അവർ പ്രാവർത്തികമാക്കുന്നു ബിഗ് സല്യൂട്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്